കഥാപാത്രത്തിൻ്റെ പേര് അഞ്ജലി എന്നാണ്. അതിൽ ഒരു എൻ്റെ അച്ഛനായിട്ട് രഞ്ജി പണിക്കരേട്ടൻ, അമ്മയായിട്ട് രശ്മി ബോബൻ, പിന്നെ എൻ്റെ ചേട്ടനായിട്ട് നമ്മുടെ സ്വന്തം പിഷാറിൻ ചേട്ടൻ. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഒരു രസമുള്ള ഒരു കോമഡി ക്യാരക്ടർ പോലെയുള്ള ഒരു ഭയങ്കര രസമുള്ള ഒരു ഫാമിലിയാണ്. അതുപോലെയൊക്കെ തന്നെയാണ് കുറച്ച് എന്താ പറയുക, വ്യത്യസ്തമായ വീക്ഷണമുള്ള ആൾക്കാരാണ് ഞങ്ങൾ നാലുപേരും. പിന്നെ ധ്യാൻ ചേട്ടനുണ്ട്, അജു വർഗീസ് ഉണ്ട്, അപ്പാനിയുണ്ട്, ഹരിഷേട്ടനുണ്ട്. അപ്പോൾ ഒരു ഉടനീളം കോമഡി മാത്രം കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ കയ്യിലാണ് മൂവി. അപ്പോഴേ പ്രതീക്ഷിക്കാം ഫുൾ കോമഡി മൂവി ആയിരിക്കുന്നത്. പ്ലസ് ഒരു കിടിലൻ പ്രണയം സ്റ്റോറി, ഒരു ലവ് സ്റ്റോറി ഉണ്ട്, ഒരു ഫീൽ ഗുഡ് ഫാമിലി മൂവിയാണ്. സച്ചിന്, പിന്നെ സച്ചിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടോ? ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ എന്താ പറയുക, കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ലൊക്കേഷൻ പുനലൂരായിരുന്നു, പിന്നെ തെന്മലയിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. പുനലൂർ തെന്മലയാണ് ഓൾമോസ്റ്റ് സീൻസൊക്കെ എടുത്തത്. സോങ് ഒക്കെ ട്രിവാൻഡ്രമായിരുന്നു. രണ്ട് വർഷത്തെ സീൻ എന്ന് പറയുന്നത് ഞങ്ങൾ എനിക്ക് തന്ന ഡേറ്റിൽ ആ കൂടെ ഒരു 25 ഡേയ്സാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് 2 ഇയേഴ്സായി. പക്ഷേ ഒരു പടത്തിൻ്റെ നമ്മളൊരു ഡേറ്റ് കൊടുക്കുമ്പോൾ അതിലെ പ്രോബ്ലംസും പ്രശ്നസും എല്ലാം നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ മൂവീസ് കമ്മിറ്റ് ചെയ്തു, അതും പോയി. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നു, അതൊക്കെ റിലീസായി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഫുൾ ഔട്ട്ഡോർ മൂവി ആയിരുന്നു. ഒരു കർക്കിടകത്തിലാണ് പടം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തന്നെ ഒന്ന് മഴയായിരുന്നു. പിന്നെ തെന്മലയിലൊക്കെ ഷൂട്ട് എന്ന് പറയുകയാണെങ്കിൽ റോഡിലൊക്കെ ഫുൾ മരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാറ്റ് വരുമ്പോൾ എല്ലാ മരങ്ങളും റോഡിലേക്ക് വീഴും. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ റോഡ് ബ്ലോക്ക് ക്രോസ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ എക്സ്റ്റൻഡായി പോയി. എന്നാലും കംപ്ലീറ്റ് ആയല്ലോ, ഈ June 19 റിലീസാണ്. അപ്പോൾ എല്ലാവരെയും പോലെ ഞങ്ങളും എക്സൈറ്റഡ് ആണ് കാണാനായിട്ട്. അപ്പോൾ മറക്കണ്ട, July 19 സച്ചിൻ റിലീസ് ചെയ്യും. ഫുൾ ഫാമിലി ആയിട്ട് പോയി കാണാം, കാരണം ഒരു ഫുൾ കോമഡി എൻ്റർടൈനിങ് മൂവിയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ അങ്ങനെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടായിരിക്കും തിരിച്ചു വരാം. അപ്പോൾ എല്ലാവരും പോയി പടം കാണാൻ വിജയിപ്പിക്കാം. നമസ്കാരം. ഹായ്, നമസ്കാരം. ഈ മാസം എൻ്റെ കഴിഞ്ഞ സിനിമ റിലീസായ ആൻഡി ഓസ്കാർ ഗോസ്റ്റു. അതിനുശേഷം ഈ മാസം റിലീസാവുന്ന സിനിമയാണ് സച്ചിൻ. സച്ചിൻ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മട്ടേൽ ജോസ് എന്നാണ്. ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടറിൽ നിന്ന് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് മട്ടേൽ ജോസും. മട്ടേൽ ജോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ഭയങ്കരമായിട്ട് ഹ്യൂമർ ടെൻഡൻസി ഉള്ളൊരു ക്യാരക്ടറാണ്. ത്രൂഔട്ട് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ വന്നിട്ട് ത്രൂഔട്ട് ഹ്യൂമർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ജോസ്. ഇതിലെ മറ്റ് ആർട്ടിസ്റ്റുകൾ ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് ചേട്ടൻ, ഹരീഷ് കണാർ, അപ്പം ഇവരുടെ കൂടെയൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും പറയാൻ പറ്റാത്ത എക്സ്പീരിയൻസാണ്. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ഇതൊരു ഹ്യൂമർ സിനിമ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ രമേശ് ചേട്ടനായാലും അജു ചേട്ടനായാലും ഹരീഷ് ചേട്ടനായാലും ഇവരുടെ കൂടെയൊക്കെ ഒരു ഹ്യൂമർ ക്യാരക്ടറിൽ നിന്ന് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ കറക്റ്റ് ഓർഡർ അനുസരിച്ച് അതിനപ്പുറം സിറ്റുവേഷൻ അനുസരിച്ച് കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊപ്പം നിൽക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. ഈ വരുന്ന 19 തിയേറ്ററിൽ എത്തുകയാണ് സച്ചിൻ സിനിമ. എല്ലാവരും ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ തന്നെയായിരിക്കും. അല്ല, ഒന്നാമത്തെ കാര്യം നമ്മളെല്ലാവരും ക്രിക്കറ്റിന് ഇഷ്ടപ്പെടുകയും ക്രിക്കറ്റിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷൂട്ടിംഗ് പല സമയത്ത് നമുക്ക് ഷൂട്ടിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ഫുൾ മാച്ച് വയ്ക്കുകയും കളിക്കുകയും ക്രിക്കറ്റ് കളിക്കുകയും ഫുൾ ടൈം ജേഴ്സി തന്നെയാണ് നിന്നിരുന്നത്. അപ്പോൾ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പുനലൂരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഷൂട്ട് നടന്നത്, കൊട്ടാരക്കര പുനലൂർ. അപ്പോൾ ഭയങ്കര വെയിലുള്ള ഒരു ഗ്രൗണ്ടാണ്. അവരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ക്രിക്കറ്റ് കളിക്കും. ശരിക്കും ഒരു മത്സര ബുദ്ധിയോടെ തന്നെയാണ് ഞങ്ങൾ അതിലും സിനിമയ്ക്കുള്ളിൽ ക്രിക്കറ്റും കളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സിനിമ സിനിമ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വരുന്ന 19 സിനിമ പോയി കാണണം. താങ്ക് യു. ഈ മാസം 19 പടം റിലീസാണ്. പിന്നെ JJ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ജൂ ഡാഗ്നൽ സുധീറും ജൂബി നയനും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. E4 എൻ്റർടൈൻമെൻറ്റ് ഈ മാസം 19 ഓൾ ഇന്ത്യ റിലീസ് ചെയ്യുകയാണ് ഈ പടം. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിക്കറ്റിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ നടക്കുന്ന ഒരു ഹ്യൂമർ ലവ് സ്റ്റോറിയാണ്. ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, ഹരീഷ് കണാരൻ, അപ്പാനി ശരത്ത്, രമേശ് പിഷാരടി, അന്ന രേഷ്മരാജൻ, രഞ്ജി പണിക്കർ, മണിയമ്പിള്ള രാജു, മാല പാർവതി, രശ്മി ബോബൻ, ഇവരൊക്കെയാണ് ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് നീൽ ഡി കുഞ്ഞാണ്. ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് രഞ്ജൻ എബ്രഹാമാണ്. ഷാൻ റഹ്മാനാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ഗോപി സുന്ദറാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇതും ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സിനിമ തന്നെയാണ്. കാര്യം ഇതൊരു ഹ്യൂമർ ലവ് സ്റ്റോറി ആണെങ്കിൽ ഇതിൽ ഒരു നല്ലൊരു മെസ്സേജ്, അവസാനം നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഈ സിനിമയിൽ. അതായത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പോക്കൊക്കെ, വീട്ടിലെ അച്ഛനും അമ്മമാർക്കൊക്കെ ഭയങ്കര ടെൻഷൻ
ഉണ്ടാക്കാറുണ്ട്. കാര്യം ഒരു പ്രായം കഴിഞ്ഞാൽ പിള്ളേർ ഫുൾ ടൈം കറങ്ങി നടക്കുക, കളിച്ചു നടക്കുക, അങ്ങനെ. അപ്പം അവരെ മനസ്സിൽ ഇനി മുന്നോട്ട് ഇവരുടെ ഭാവി എങ്ങനെയാണെന്നുള്ളൊരു ചിന്ത എല്ലാ അച്ഛനമ്മമാരുടെയും മനസ്സിലുണ്ടാവും. അങ്ങനെ ഉള്ള ഒരു കുറേ അച്ഛനമ്മമാരുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ സിനിമയും പറയുന്നത്. ഹോട്ടൽ ഇവരുടെ ടീമിനെ മൊത്തം സ്പോൺസർ ചെയ്യുന്ന ആൾ അജുവാണ്. അജുവാണ് ഇതിൽ കുറച്ച് എന്താ പറയുക, സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള ആൾ അജുവാണ്. അജുവിൻ്റെ പാരൻസൊക്കെ ഫോറിനിലാണ്. അപ്പോൾ അജുവാണ് ഇവരെ സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ അജു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സച്ചിൻ ടെണ്ടുൽക്കർ ഫാനാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് അതിന് കൊടുത്തിരിക്കുന്നത്. അല്ല, സച്ചിൻ എന്ന് ടൈറ്റിൽ ഇതിൽ വരാനുള്ള മെയിൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരിക്കും നായകൻ ധ്യാൻ ശ്രീനിവാസൻ്റെ അച്ഛൻ ശരിക്കും ഒരു ഭയങ്കര ക്രിക്കറ്റ് ഫാനായിട്ടുള്ള ഒരാളാണ്, ഭയങ്കര ക്രിക്കറ്റിൻ്റെ ആരാധകനാണ്. അപ്പം പുള്ളിക്കാരനൊരു ഒരു സമയം, പുള്ളിക്കാരൻ്റെ അച്ഛൻ മരിച്ചപ്പോഴത്തേക്കും പുള്ളി കളിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ജീവിതത്തിലേക്ക് കടക്കേണ്ടി വന്നു. പിന്നെ പുള്ളിക്ക് ക്രിക്കറ്റുമായിട്ട് വേറെ കളിക്കാനോ അതിനുള്ള സമയം കിട്ടില്ല. പിന്നെ ജീവിതത്തിലേക്കുള്ള യാത്രയായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ശരിക്കും പുള്ളിക്കൊരു കുഞ്ഞ് ജനിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ഫസ്റ്റ് വൺ ഡേ മാച്ച് കളിക്കുന്ന ആ ദിവസമാണ് പുള്ളിക്കൊരു കുഞ്ഞ് ജനിക്കുന്നത്. അങ്ങനെയാണ് പുള്ളിക്ക് സച്ചിൻ്റെ അടുത്തുള്ള ആരാധന കാരണമാണ് മോനും സച്ചിൻ എന്ന് പറഞ്ഞ പേരിടുന്നത്. പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൽ ജൂബി എൻ്റെ ഫ്രണ്ടാണ്. ജൂബി വഴിയാണ് ഞാൻ ഈ പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്യുന്നത്. ജൂബിയുടെ ഫ്രണ്ടാണ് ജൂഡേട്ടൻ. അവർ ശരിക്കും എൻ്റെ ലെഫ്റ്റും റൈറ്റും ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. ജൂബി ഇപ്പോൾ ഇവിടെ ഇല്ല. ജൂബി ഇപ്പോൾ ദുബായിലാണ്, ഫിഫ്ത്തിന് ശേഷമേ വരുള്ളൂ. ജൂഡേട്ടൻ കൂടെയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. എല്ലാ സിനിമയുടെ ഓരോ ഘട്ടങ്ങളിലും പുള്ളി കൂടെയുണ്ട്. അവർ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആ കഷ്ടപ്പാടെല്ലാം ഇതൊരു വിജയമായി തന്നെ തീരുമെന്നാണ് എൻ്റെ 100% എൻ്റെ വിശ്വാസവും. ഞങ്ങൾ ഇതിലൊരു ക്ലൈമാക്സിന് തൊട്ട് മുന്നേ ഒരു മാച്ചുണ്ട്. ആ മാച്ച് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഏകദേശം 10 ദിവസം എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ 4 ദിവസം പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ 10 ദിവസം കൊണ്ട് ഫുൾ കളി ഷൂട്ട് ചെയ്തിട്ടാണ് അതിൽ നിന്നും 20 മിനിറ്റ് എഡിറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. 10 ദിവസത്തെ ഫുൾ റഷിൽ നിന്നാണ് 20 മിനിറ്റ്സ് നമ്മൾ ലാസ്റ്റ് ഫൈനൽ കളിയിലോട്ട് എടുത്തിരിക്കുന്നത്. കാര്യം 20 ഓവർ കൃത്യമായിട്ട് ബൗൾ ചെയ്ത് ബാറ്റ് ചെയ്ത് തന്നെയാണ് കളി നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ വരുന്ന 19-ാം തീയതി, അതായത് നെക്സ്റ്റ് ഫ്രൈഡേ, ഓൾ ഇന്ത്യ E4 എൻ്റർടൈൻമെൻറ്റ് സച്ചിൻ എന്ന ചിത്രം തിയേറ്ററിലെത്തിക്കും. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം. നന്ദി, നമസ്കാരം.